ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രണ്ടാം ക്ലാസ് കിതാബത്ത് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ഈ വർഷം 2023 മാർച്ചിൽ നടന്ന എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം തന്നെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, അത് വെച്ച് പദങ്ങൾ നിർമ്മിക്കണം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കിവിടെ താഴെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പദങ്ങൾ നിർമ്മിക്കണം. ഫസ്റ്റ് തന്നെ ച, ച വെച്ച് നമുക്ക് ചായ. അടുത്തത് പ, പരന്നു, പ പരന്നു. ഡ, അട, വട. എന്ത് വേണമെങ്കിലും എഴുതാം. ആ വാക്കുകൾ, ഈ വാക്കുകളിൽ ഈ അക്ഷരങ്ങൾ ഉണ്ടായാൽ മതി. ഗ, മുഖം. ല, വള. ള, വള. ര, വര. അര. എന്ത് വേണമെങ്കിലും എഴുതാം, അക്ഷരം അതുണ്ടായാൽ മതി. അപ്പോൾ ഇനി വരുന്ന എക്സാമിന് റിവിഷനായിട്ട് പഠിക്കുന്നവർ ഇതുപോലുള്ള മറ്റു അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഇതുപോലെ വാക്കുകൾ ഉണ്ടാക്കി പഠിക്കാൻ. ഇത് തന്നെ വരണമെന്നില്ല. അടുത്ത വാചകം നിർമ്മിക്കണം. ഇവിടെ താഴെ തന്ന വാക്കുപയോഗിച്ചിട്ട്, ഈ വാക്കുപയോഗിച്ചിട്ട് ഇതായി വരണം നമ്മൾ ഉണ്ടാക്കുന്ന വാചകത്തിൽ. പോയി, പോയി എന്നാണ്. അപ്പം എന്തെഴുതാം നമുക്ക്? ഉമ്മ പോയി, എല്ലാവരും പോയി എന്നൊക്കെ അറബി മലയാളത്തിൽ എഴുതാൻ പഠിക്കണം. അടുത്ത് കണ്ടു, ഞാൻ കൂട്ടുകാരനെ കണ്ടു, ഞാൻ ഉമ്മയെ കണ്ടു എന്നൊക്കെ എഴുതാം. അടുത്തത് ഞാൻ, ഞാൻ പരീക്ഷ എഴുതി, ഞാൻ വന്നു. ഞാൻ എന്ന വാക്ക് അതിലുണ്ടായാൽ മതി. ഞാൻ വന്നു. അടുത്ത ചോദിച്ചു, ഞാൻ ഉമ്മയോട് ചോദിച്ചു, ഞാൻ ഉമ്മയോട് ചോദിച്ചു. ചോദിച്ചു എന്നാണ് ഇവിടെ വന്നത്. അപ്പം ഞാൻ ഉമ്മയോട് ചോദിച്ചു. അപ്പം അങ്ങനെ വാചകങ്ങൾ നിർമ്മിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ ഓരോ വാക്കുകൾ പറഞ്ഞാൽ കുട്ടി ആ വാക്ക് വെച്ചിട്ട് വാചകം നിർമ്മിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത് അറബി മലയാളത്തിൽ എഴുതുകയും വേണം. അടുത്തത് ഹർക്കത്ത് ഇട്ട് കൊടുക്കാനാണ്. നമ്മൾ താഴെ തന്ന വാക്കുകളുണ്ട്, അപ്പം അതിന് ഹർക്കത്ത് നൽകണം. അപ്പോൾ ഇവിടെ തന്നത് വജ്ജഹത്തുലേയും അത്തഹിയാത്തിലേയും ദുആയിലൊക്കെ ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ ഹർക്കത്തുകൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെയൊക്കെ പെട്ടതാണ്, ഇതിലില്ലായിരുന്നു. വമാ അന മിനൽ മുഷ്രിക്കീൻ. അപ്പോൾ നമ്മളത് പഠിച്ചാലാണ് നമുക്ക് വമാ എന്ന് എഴുതണമെങ്കിൽ ഇവിടെ ഫത്തഹ്, ഇവിടെ ഫത്തഹ്, ഇവിടെ ഫത്തഹ്, ഇവിടെ ഫത്തഹ്. അന മിനൽ, മിനക്ക് കിസറ് അങ്ങനെ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. വമാ അന മിനൽ മുഷ്രിക്കീൻ. അല്ലാഹുമ്മ, അല്ലാഹുമ്മ ഉഫർലി മാ ഖദംതു, അല്ലാഹുമ്മ ഉഫർലി മാ ഖദംതു. അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക വഖിന ശർറ മാ ഖളൈത്. അതൊക്കെ ഹർക്കത്തുകൾ നൽകാൻ അറബി അക്ഷരങ്ങൾ മാത്രമായിട്ടാണ് തന്നത്. ഹർക്കത്തുകളൊക്കെ നൽകിയതാണ് ഇവിടെ. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത പൂരിപ്പിക്കാനാണ്. നമ്മളെ നഹ്വൽ മദ്രസ എന്ന രണ്ടാമത്തെ പാഠം, അതിൽ നിന്നാണ് വന്ന് ഹയ്യ ഹയ്യ നഹ്വ ഡേഷ് ആയിരുന്നു ഇവിടെ. അപ്പോൾ നഹ്വൽ മദ്രസ ഹയ്യാനൽ അബു ഹയ്യാ നദ്രസ്. നമുക്ക് മദ്രസയിലേക്ക് പോകാം, വരൂ, നമുക്ക് മദ്രസയിലേക്ക് പോകാം, നമുക്ക് അറിവ് പഠിക്കാം, നമുക്ക് പഠിക്കാം, നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച പാട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതിലെ ബാക്കി വരികളൊക്കെ ഇതുപോലെ വരാം. ഇനി പഠിക്കുന്നവരൊക്കെ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഇതുപോലെ ഡാഷ് ഇട്ടിട്ട് വരാം. അടുത്ത അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തു ഡാഷ് ലില്ല. അപ്പോൾ ഇവിടെ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തു തൊയ്യിബാത്തു ലില്ല. അപ്പോൾ അങ്ങനെ ചേർത്ത് വിട്ട ഭാഗം ചേർത്ത് എഴുതാൻ പഠിക്കാം. അടുത്ത അല്ലാഹുമ്മ ഇന്നി ഡാഷ് മിൻ ഫളിലിക്ക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക മിൻ ഫളിലിക്ക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക മിൻ ഫളിലിക്ക. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്റ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിലുള്ള ഭാഗമാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക മിൻ ഫളിലിക്ക. എന്തായിരുന്നു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്റ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക മിൻ ഫളിലിക്ക എന്ന് ചൊല്ലി ഇടതുകാൽ വെച്ച് മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങണം പഠിച്ചിരുന്നു. പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റ് ഏതായിരുന്നു?
ബിസ്മില്ലാഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലി വലതുകാൽ വെച്ച് പള്ളിയിലേക്ക് കയറണം, മസ്ജിദിലേക്ക് കയറണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് സത്യ ഡേഷ് പറയുകയില്ല, സത്യവിശ്വാസി കളവ് പറയില്ല, സത്യവിശ്വാസി കളവ് പറയുകയില്ല. നമ്മൾ ജീലാനിയുടെ പാഠത്തിൽ പഠിച്ചിരുന്നു സത്യവിശ്വാസി കളവ് പറയുകയില്ല. അടുത്തത് ഇനി ക്രമത്തിൽ എഴുതാനാണ്. ഇവിടെ ഓരോ വരട്ട് ക്രമം തെറ്റിച്ചു തന്നിരിക്കുന്നു. ഞാൻ സ്നേഹിക്കും എൻ്റെ ഉമ്മയെ. അപ്പൊ അത് ക്രമത്തിലാക്കിയിട്ട് എഴുതണം. എങ്ങനെ എഴുതാം? ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കും, ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കും എന്നാക്കി ശരിയാക്കി എഴുതാം. അടുത്തത് നോക്കൂ. റബ്ബി വവിഹംദി സുബ്ഹാന അലീം. റുക്കൂയിൽ ചൊല്ലേണ്ട ദിക്റാണ്. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി. സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി. അപ്പൊ അത് അതുപോലെ എഴുതുക. അതുപോലെ സുജൂദിൽ, ഇത് റുക്കൂയിൽ സുജൂദിൽ ചെയ്യേണ്ടത് സുബ്ഹാന റബ്ബിൽ അലാ വബിഹംദിഹി. അപ്പൊ അത് രണ്ടും മനസ്സിലാക്കി ഇതുപോലെയുള്ളതൊക്കെ തന്നാലേ മനസ്സിലാക്കി എഴുതാൻ നമുക്ക് കഴിയണം. അടുത്തത് കഴ്ബ നമ്മുടെ കിബിലയാണ് വിശുദ്ധ. കഴ്ബ നമ്മുടെ കിബിലയാണ് വിശുദ്ധ. അപ്പൊ എങ്ങനെ എഴുതാം? വിശുദ്ധ കഴ്ബ നമ്മുടെ കിബിലയാണ്, വിശുദ്ധ കഴ്ബ നമ്മുടെ കിബിലയാണ്. അങ്ങനെ ആക്കിയിട്ട് ശരിയാക്കി എഴുതാം. അടുത്ത നോക്കൂ. യുതിയു വ ഉമ്മുഹു ജാബിറുൻ അബാഹു. യുതിയു ജാബിറുൻ അബാഹു വ ഉമ്മുഹു. യുതിയു ജാബിറുൻ അബാഹു വ ഉമ്മുഹു. ജാബിർ അവൻ്റെ ഉപ്പയെയും ഉമ്മയെയും അനുസരിക്കുന്നു. അപ്പൊ അത് നമ്മൾ പാഠഭാഗം, അറബി ഒരു പാഠഭാഗം ഉണ്ടായിരുന്നു, പത്താമത്തെ അൽ വലതു സോലിഹ്, നല്ല കുട്ടിയെന്ന്. അപ്പൊ അതിലുള്ളതാണ്. അപ്പോ അത്രയാണ് ക്രമത്തിൽ എഴുതാനുള്ളത്. ഇനി നോക്കി എഴുതാനാണ്. നോക്കിയിട്ട് പകർത്തി എഴുതണം. ഇത് ഇതുപോലെ നോക്കിയിട്ട് ഇവിടെയൊക്കെ എഴുതാം. ഞാൻ നിസ്കരിക്കും, കളവ് പറയരുത്, മറ്റുള്ളവരെ സഹായിക്കണം, ഞങ്ങൾ ദിക്ര് ചൊല്ലാറുണ്ട്, ഞങ്ങൾ ദിക്ര് ചൊല്ലാറുണ്ട്. അപ്പം അത് നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇവിടെ ഉള്ള സ്ഥലത്തേക്ക് പകർത്തി എഴുതുക. അത്രയാണുള്ളത്. അടുത്തത് ശരിയായത് എടുത്ത് എഴുതണം. ഇവിടെ മൂന്ന് രീതിയിൽ തന്നത്, അതിൽ നിന്ന് ശരി ഏതെന്ന് നോക്കിയിട്ട് എടുത്ത് എഴുതണം. ഇഷ്ടം, ഇഷ്ടം എന്ന് മൂന്ന് രീതി തന്നിട്ടുണ്ട്. അപ്പം അതിൽ ശരിയായത് ഷാക്ക് അടിയിലും കൂടി പുള്ളി വരണം. അപ്പം ഇവിടെ മൂന്ന് രീതിയിൽ തന്നതിൽ ഷാ ഇവിടെ അടി പുള്ളിയില്ല, വടിയില്ല. പിന്നെ ഇഷ്ടം ഉണ്ടല്ലേ. അപ്പം അതാണത് ശരിയായത്. അടുത്ത ഭക്ഷണം, ഭക്ഷണം അതിൻ്റെയും ഷാ ശ്രദ്ധിക്കണം. ബ എഴുതുമ്പം ബാ ബാവും ഹാവും കൂടി ചേർത്തിട്ട് ബ ഭക്ഷണം കാ വേണം. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം, ഭക്ഷണം. അടുത്തത് വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക എന്നൊക്കെയാണ് ഇവിടെ വരിക. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് അക്ഷരങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ സ്വർഗം, മദ്രസ എന്നുള്ള വാക്കുകളൊക്കെ അതുപോലെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത വാക്കുകളാണ് സ്വർഗം എന്നതൊക്കെ. അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. മദ്രസ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇതുപോലെ മൂന്ന് രീതിയിൽ തന്നാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പഠിക്കാൻ കഴിയണം. അപ്പം ഇത്രയാണ് രണ്ടാം ക്ലാസ് കിതാബത്തിലെ ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് വന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത റിവിഷൻ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് കണ്ട് പഠിച്ച ഒരാൾക്ക് ഈ എക്സാമൊക്കെ വളരെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. പിന്നെ എഴുതാൻ പഠിക്കുക, അത്രയാണ്. ഇതിന് അറബി മലയാളമാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ ഒക്കെ എഴുതാൻ പഠിച്ച് മനസ്സിലാക്കി പഠിക്കുക, അപ്പോഴാണ് കൂടുതൽ ഉപകാരപ്പെടുക. അപ്പോൾ ഇനി മൂന്നാം ക്ലാസ്സിലേക്കാണ് എല്ലാവരും. അപ്പോൾ തജ്വീദുൽ ഖുർആനൊക്കെ നന്നായി മനസ്സിലാക്കാനും ദുറൂസൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒക്കെ ആയിട്ട് ഒരുപാട് പാഠങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക. എക്സാമൊക്കെ ആകുമ്പം പ്രത്യേക റിവിഷൻ ക്ലാസ്സൊക്കെ ചെയ്യുന്നതാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഉപകാരപ്പെടുത്തുക, മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുക. അപ്പം ഇനി ബുദ്ധിമുട്ടുള്ള പഠിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ട്
ഓൺലൈനിൽ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ വേണ്ടവർ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 82 89 89 29 85 ഈ നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, വിളിക്കരുത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. കുട്ടികളെ അറിവാണ് ഏറ്റവും പ്രധാനം. അപ്പം ചെറിയ ക്ലാസ്സിൽ നിന്നേ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണന നൽകിയിട്ട് അവർക്ക് വേണ്ട ഇൽമ് കരസ്ഥമാക്കാൻ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.